പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. അമേരിക്ക രാജ്യം എന്ന് പറഞ്ഞാലേ വലിയ വലിയ വീടുകൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, ഇവയെല്ലാം സിറ്റികളിൽ, അതായത് പട്ടണങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെയും ഗ്രാമങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തും നാടുകളിലും ഉള്ളതുപോലെ. ഇന്ത്യയിലുള്ളതുപോലെയുള്ള ഗ്രാമങ്ങൾ ഇവിടെയുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ തോട്ടങ്ങളുടെ നടുവിൽ നമ്മുടെ നാടുകളിൽ വീടുകളുണ്ടാവില്ലേ, അതുപോലെയുള്ള വീടുകളുണ്ട്. ഇവിടെയും ഇവർ അത്തരത്തിൽ താമസിക്കുന്നു, നിലങ്ങൾ പരിപാലിച്ച് കൃഷി ചെയ്യുന്നു, പശുക്കളെയും ആടുകളെയും വളർത്തുന്നു, കോഴികളെ വളർത്തുന്നു, കുതിരകളെ വളർത്തുന്നു. കണ്ടോ, അതുപോലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഇത്. ഈ ഗ്രാമം വളരെ പച്ചപ്പുള്ളതാണ്. ഈ ഗ്രാമത്തിലുള്ളവർ കന്നുകാലികളെയും വളർത്തുന്നുണ്ട്. അങ്ങനെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒറ്റപ്പെട്ട വീടുകളിലും ഒറ്റപ്പെട്ട കുടുംബങ്ങളിലുമാണ് താമസിക്കുന്നത്. ശരി, അതൊക്കെ പോട്ടെ, ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്നാണോ ചോദിക്കുന്നത്? 27:10 എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഒരു ഭക്തൻ പറയുന്നു, എന്റെ അച്ഛനും എന്റെ അമ്മയും എന്നെ കൈവെടിഞ്ഞാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇന്നെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥിതിയിലായിരിക്കും നിങ്ങളുള്ളത്. ഞാൻ പണ്ട് ചെന്നൈയിലെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെന്നൈയിലെ കടപ്പുറമുണ്ടല്ലോ, ആ കടപ്പുറത്ത് പോയി എല്ലാ ശനിയാഴ്ചകളിലും സുവിശേഷം ഞാൻ അറിയിക്കുമായിരുന്നു. അതുപോലെ സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു യുവാവ് എന്നെ കാണാനായി വന്നു. ആ യുവാവിന്റെ പേര് പട്ടാബി എന്നായിരുന്നു. അവൻ എന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ശരി, എന്താണ് പറയാനുള്ളത് എന്ന് അവനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ രണ്ടുപേരും എത്തി. അവിടെ ഇരുന്ന് രണ്ടുപേരും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ അച്ഛനപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചു, അവരെയും ഞങ്ങളുടെ സ്വന്തം അമ്മയെപ്പോലെ ഞാനും അനിയനും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവര് വന്ന ഉടനെ ആദ്യം ഞങ്ങളുടെ വിദ്യാഭ്യാസം നിർത്തി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി ഒന്നും പഠിക്കേണ്ട, വീട്ടുജോലികൾ ചെയ്താൽ മതി എന്ന്. വീടടിച്ചു വാരാനും വെള്ളം കോരാനും തുണികൾ അലക്കുവാനും എല്ലാ ജോലിക്കും എന്നെയും എന്റെ അനിയനെയും വേലക്കാരെ പോലെ അവര് പണിയെടുപ്പിച്ചു. ഞങ്ങൾ അച്ഛനോട് ചെന്ന് കെഞ്ചി അപേക്ഷിച്ചു, ഞങ്ങളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന്, ഞങ്ങളെ പഠിപ്പിച്ചാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്ന്. എന്റെ അച്ഛനത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അച്ഛനും ഞങ്ങളെ മറന്നു, ഞങ്ങളെ സ്നേഹിച്ചില്ല, ഞങ്ങളെ ഉപേക്ഷിച്ചു. ആ ഒരു സ്ഥിതിയിൽ ബന്ധുക്കളുടെ വീട്ടിലും ചെന്നു, എങ്ങനെയെങ്കിലും എന്നെ പഠിപ്പിക്കണം, എന്റെ അനിയനെയും പഠിപ്പിക്കണം, പിന്നീട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന്. ആരും ഞങ്ങളെ സഹായിച്ചേയില്ല, എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇനി എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്ന തീരുമാനത്തോടെയാണ് ഞാൻ കടപ്പുറത്തേക്ക് വന്നത്. സ്നേഹമില്ലാത്ത ഈ ലോകത്ത് എന്തിന് ജീവിക്കണം? അച്ഛനമ്മമാരുടെ സ്നേഹമില്ല, എല്ലാവരും കൈവിട്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ കടപ്പുറത്തേക്ക് വന്നത്. ജനക്കൂട്ടം കുറച്ചു കുറയട്ടെ, ഇരുട്ടാവട്ടെ, അതിനുശേഷം കടലിൽ ചാടാമെന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങൾ കടപ്പുറത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചത് ഞാൻ കേട്ടത്. ഇങ്ങനെയും ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണിനീരൊഴുകി. അവരുടെ മനസ്സ് സ്നേഹത്തിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, യേശു എന്നെ സ്നേഹിക്കുന്നു. നിന്റെ അച്ഛനും അമ്മയും നിന്നെ മറന്നാലും ഉപേക്ഷിച്ചാലും യേശു നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എന്റെ കൂടെ മുട്ടുകുത്തി യേശുവിനെ അവൻ സ്വീകരിച്ചു. അവന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം. ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവനെ കാണാൻ ഞാൻ ചെന്നിരുന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ എനിക്ക് ജീവിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. ആത്മഹത്യ ചെയ്തു കളയാം, സ്നേഹമില്ലാത്ത ഈ ലോകത്ത് എന്തിന് ജീവിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് അവൻ സന്തോഷത്തോടുകൂടി എന്നോട് പറഞ്ഞു. അതാണ് യേശുവിന്റെ സ്നേഹം, അച്ഛനും അമ്മയും ഉപേക്ഷിച്ചാലും മറക്കാത്ത, കൈവെടിയാത്ത സ്നേഹം. അവന്റെ ജീവിതത്തെ തന്നെ അത് മാറ്റി. അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇപ്പോൾ യേശു എന്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശുവിനെ അറിഞ്ഞ് ഞാനിപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് യേശു ക്രിസ്തു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ടുണ്ടാകും, മറന്നിട്ടുണ്ടാകും. യേശു പറയുന്നു, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും
ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ മറക്കുകയില്ല എന്ന്. അപ്പനമ്മമാർ നിങ്ങളെ ജനിപ്പിച്ച് വളർത്തിയിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? യേശു കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് പാപശാപങ്ങൾ ചുമന്ന് തീർത്തു, രക്തം ചൊരിഞ്ഞ് മരിച്ചുയർത്തെഴുന്നേറ്റു. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവേ, എനിക്ക് അങ്ങയെ വേണം. എന്റെ അപ്പനും അമ്മയുമായി അങ്ങന്റെ കൂടെ ഉണ്ടാവണം. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ ജീവിതം തന്നെ മാറും. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അച്ഛനമ്മമാർ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. എന്റെ ഉള്ളിൽ വരേണമേ, എന്റെ ജീവിതത്തിൽ വരേണമേ, അങ്ങെന്നെ ഏറ്റെടുത്ത് നടത്തേണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.